അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് എംഎൽഎയും ഭരണപക്ഷവും തമ്മിൽ തർക്കം. വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് എംഎൽഎ എൻ ഷംസുദ്ദീനും വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി. എന്നാൽ ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടെന്നും ജീവനക്കാരുടെ ഡോർമെട്രിയിലാണ് വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നതെന്നും ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. അട്ടപ്പാടിയിലെ ദുരിതം സഭയിൽ ചർച്ചയായപ്പോഴാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതായി മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ആരോപിച്ചത്. കറണ്ട് കട്ട് ചെയ്തു ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി നമ്മുടെ കൃഷ്ണൻകുട്ടി ഏട്ടനോട് ഈ കടുങ്കൈ അട്ടപ്പാടിക്കാരോട് വേണ്ടിയിരുന്നില്ല. 35 ലക്ഷം രൂപ കെട്ടാനുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ ആ ആശുപത്രിയുടെ കറണ്ട് കട്ട് ചെയ്തത് മനസാക്ഷിയില്ലാത്ത പണിയായി പോയി സർ. വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും മറുപടി നൽകി. കോട്ടത്തറ ആശുപത്രിയിൽ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്ക് അന്വേഷിക്കേ. ഞാനിതപ്പോ ഒഫീഷ്യലായിട്ട് അന്വേഷിപ്പിച്ചിട്ട് വിവരം കൊണ്ടുവന്നതാണ്, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്നാൽ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് ഇങ്ങനെ, 3 മാസം മുൻപാണ് വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ താമസിക്കുന്ന ഡോർമെട്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ കുടിശ്ശിക ഉണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. 3,20,000 രൂപയാണ് ഡോർമെട്രിയിലെ 2018 മുതലുള്ള കുടിശ്ശിക. ഇത് ജീവനക്കാരാണ് അടയ്ക്കേണ്ടത്. ഈ കാലയളവിൽ പല ജീവനക്കാരും സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഡോർമെട്രിയിൽ താമസിക്കുന്നവർ അവരുപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് മാത്രം അടയ്ക്കാമെന്നും അല്ലാത്തത് മുൻപ് താമസിച്ചവരിൽ നിന്ന് ഈടാക്കണമെന്നും നിലപാടെടുത്തു. തർക്കം തുടരുന്നതിനാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാതെ കിടക്കുകയാണ്. എന്നാൽ 35 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടെങ്കിലും ആശുപത്രിയിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടില്ല. വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സഭയ്ക്ക് പുറത്തിറങ്ങിയ ശേഷം ഷംസുദ്ദീൻ എംഎൽഎ പറഞ്ഞത് വസ്തുതാപരമാണെന്ന വാദം ആവർത്തിച്ചു. ഒരു മന്ത്രി ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. അപ്പൊ വളരെ ഗൗരവമാണ് സ്ഥിതി. ഇവരിതൊക്കെ ചെയ്തിട്ടും ശിശുമരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തടയണ്ടേ? അതല്ലേ മർമ്മപ്രധാനമായ പ്രശ്നം. തിരുവനന്തപുരത്ത് നിന്നും വി വി അരുണിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.